But regardless, this morning, Samson was saying, we need a greater revelation about who the God we are serving. നാം ആരാധിക്കുന്ന ദൈവത്തെ കുറിച്ചുള്ള ഒരു വെളിപ്പാട് നമുക്ക് പ്രാപിക്കണം. See, in Solomon said like this, where there is no vision, the people will perish. ദർശനമില്ലാത്തടത്ത് ജനം എന്ത് ചെയ്യുന്നു? നശിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് പോയകാലം നമുക്ക് ആവശ്യമായിരിക്കുന്നത് സ്വർഗീയ ദർശനമാണ്. We need a heavenly vision. Not man's wisdom. We cannot debate anybody into Christianity. Let me tell you, don't even go over there. Don't even try to go there. But what we can do is, if you have experienced the power of God and the presence of God, that is enough to transform and change the lives around you. Amen? Praise the Lord. നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവശക്തിയും ദൈവ സാന്നിധ്യവുമാണ്. അത് എന്ത് ചെയ്യും? നമ്മുടെ ചുറ്റുപാടിനെ മാറ്റം വരുത്തും. An inner transformation will always bring out an external reformation. Praise the Lord. നമ്മുടെ ഉള്ളിൽ ഒരു വാസ്തവമായിട്ടൊരു പരിവർത്തനം ഉണ്ടായാൽ ചുറ്റുപാട് അതിന്റെ മാറ്റങ്ങൾ നിശ്ചയമായിട്ട് ക്രിസ്തീയ ലോകത്തിൽ പറ്റിയ പരാജയം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ നാം കാണാൻ കഴിയുന്നില്ലെന്നുള്ളതല്ലേ? We are not able to see ourselves. We measure our love, we measure our faith, you know, based on who we deal with. Am I better than somebody else? Comparing ourselves with other people. മറ്റുള്ളവരുമായിട്ട് നാം താരതമ്യം ചെയ്തിട്ട് ഞാൻ അവരെക്കാട്ടിൽ നല്ലവനാന്ന് പറയുവാൻ നമ്മൾ താല്പര്യം കാണിക്കുന്നവരാണ്. എന്നാൽ ആരാ നല്ലവൻ എന്ന വാസ്തവത്തിൽ ദൈവജനം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നല്ലവൻ ആരുമില്ല, നന്മ ചെയ്യുന്ന ആരുമില്ല, ഒരുത്തം പോലും ഇല്ല. There's not one that is righteous, for all have sinned and come short of the glory of God. നാം എല്ലാവരും എന്ത് ചെയ്തു? പാപം ചെയ്ത് നമുക്ക് നഷ്ടപ്പെട്ടത് എന്താ? ദൈവത്തിന്റെ തേജസ്. പ്രൈസ് ദ ലോർഡ്. ദൈവജനം ഈ ദോഷങ്ങൾ മനസ്സിലാക്കേണ്ടത്, we need to take back that glory of God. Amen. നമുക്ക് നഷ്ടപ്പെട്ട ആ ദൈവത്തിന്റെ തേജസ് നമ്മൾ എന്ത് ചെയ്യണം? മടക്കിയെടുക്കണം. പ്രൈസ് ദ ലോർഡ്. ആ ദൈവ തേജസ് നമ്മൾ മടക്കിയെടുക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാടിന് വ്യത്യാസം വരും. Praise the Lord. See, your vision is going to change totally. ഞാന് ഇങ്ങനെ സംസാരിച്ചു പോയപ്പോൾ ഐ കെയിം ടു എ ബൂത്ത്. ഇറ്റ്സ് ഒരു സായിപ്പ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, യു വോണ്ട് ടു കം ആൻഡ് ട്രൈ ടു മെഡിറ്റേറ്റ്? ഐ സെഡ് യെസ്, ബട്ട് വാട്ട് ഡു ഐ ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്? ഹി സെഡ്, ഇഫ് യു ക്യാൻ കോൺസെൻട്രേറ്റ് ഫോർ 5 മിനിറ്റ്സ്, 5 മിനിറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യാമെങ്കിൽ യു വിൽ ട്രൈ ടു ഫീൽ എ ടിംഗ്ലിംഗ് ഇൻ യുവർ ഫിംഗേഴ്സ്. ഞാൻ ചിന്തിച്ച കർത്താവേ, നമുക്കൊക്കെ 5 നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ കിട്ടിയ പോട്ടു അവിടുന്ന് എത്ര പേരുണ്ട്? ഉറങ്ങുന്ന പോട്ട് എന്ന് പറഞ്ഞാ, ഓ നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ, ഞാൻ വിടുന്നോണ്ട് എന്നോട് പറഞ്ഞേക്കണം, നിങ്ങൾ വിടുന്നോണ്ട് നിങ്ങളോട് ഞാൻ പറയാം, അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ഞാൻ പറഞ്ഞതിന്റെ സാരം എന്താണെന്ന് ചോദിച്ചു, ഒരു സായിപ്പ് പറയുക, ജീവനില്ലാത്ത ദൈവത്തെ അവൻ ധ്യാനിക്കുമ്പോൾ അവൻ അതിൽ നിന്ന് ഒരു പ്രചോദനം അനുഭൂതി കിട്ടുന്നു പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഷെയർ ചെയ്യും. ഞാൻ പറഞ്ഞു, നീ അനുഭൂതി കഴിഞ്ഞിട്ട് എങ്ങോട്ടാ പോകുന്നു ചോദിച്ചു. ആഫ്റ്റർ ദിസ് വൺ okay, 5 minutes is done, that's good, but life is not 5 minutes. I began to share the eternity with him. I sowed a seed in his heart and I said, this is all good for now, but we have something greater after that that will give you the tingling all your life throughout eternity. And I said, the greatest incarnation, the greatest avatar
that came to this world and said he is God is Jesus Christ. Amen. Praise the Lord. That is the gospel. അതാണ് സുവിശേഷം. ഇതിന് ദൈവമക്കളായ നമ്മൾ ഇറങ്ങിത്തിരിക്കണം. ഞാൻ പറയട്ടെ, നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ ഗോഡ് വിൽ ഗിവ് യു ദ വേർഡ്സ് ദാറ്റ് യു നീഡ് ടു സ്പീക്ക്. എന്നോട് വന്ന അച്ചായമാരൊക്കെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിന്നു. എന്നിട്ട് പിന്നെ ഓ, ഇവരെ ഒന്ന് ശരിയാക്കാൻ ഒക്കത്തില്ല. ശരിയാക്കാനല്ലല്ലോ നമ്മൾ പോയത്. ഞാൻ പറയുന്ന മനസ്സിലാവുന്നുണ്ട്, ആറ്റിറ്റ്യൂഡ് മാറണം. ശരിയാക്കാൻ ഒക്കാത്തത് കൊണ്ട് നമ്മൾ പറയാൻ പാടില്ലെന്ന് തന്നെ ഉണ്ടോ? നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി എന്ത് ചെയ്യണം? സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കാനാ. Go to the, all the world and you preach the gospel. Teaching them. പറയുവാനാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? പറഞ്ഞാൽ മതി. പ്രവർത്തിക്കുന്നത് ആരാ? ദൈവമല്ലേ? നമുക്ക് പ്രവൃത്തി കാണാനാ സന്തോഷം. അല്ലെന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നമ്മൾ പറയുവാൻ നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ കേൾക്കുവാൻ മനസ്സുള്ളവരെ ദൈവം എന്ത് ചെയ്യും? നമുക്കൊണ്ട് ഒരുക്കും. പറയുവാൻ മനസ്സില്ലെങ്കിൽ കേൾക്കാനും ആരും കാണത്തില്ല. ഞാൻ എന്റെ ഈ ശബ്ദം എല്ലാം ഈ ദിവസങ്ങൾ ഒത്തിരി പതറുവാ. ഐ എം റിയലി കൺസേൺ നോട്ട് ഐ എം ഗോയിങ് ടു ലൂസ് ഇറ്റ് ഓർ എനിതിങ് ബട്ട് ഐ എം ബേസിക്കലി വർഷിപ്പർ. That's what I, if anybody asks me who you are, you know, agathoga edutha sum total of my life enna jo jail say I am a worshipper. Okay, I cannot remain silent. So sometimes you see me, you know, moving around and acting weird. You know why I do that? I do that because the other day Jesse showed our site to some of our friends and they made a comment on me. You know, that's when you listen, that's when you think what you do. And they said, oh, he's very active, or you know, just pushing around too much. Anyways, the reason I do that is if my voice is not there, I cannot preach to you. So I, you know, use my body to express my worship. So some of you might not have good voice, okay, but you have good hands, you know, you have good feet, you can just worship. But you look around and you see how many people just want to remain silent. Like, well, I don't understand English, I don't understand Malayalam. What is that? An excuse. But if you really want to worship God and if you really want to experience God, you'll give it all to God. ദൈവത്തിന് നമ്മളത് വിട്ടുകൊടുക്കും. പ്രൈസ് ദ ലോർഡ്. അതുപോലെ കാലം ദൈവ സാന്നിധ്യം കൊണ്ട് ദൈവം നമ്മളെ നിറയ്ക്കട്ടെ. ഇത് പ്രാർത്ഥിക്കാം. അടുത്ത 15 നിമിഷം നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യെശയ്യാവ് ദർശനം കണ്ടപ്പോൾ, ലെറ്റ്സ് ഗോ ടു ദാറ്റ് സെയിം ടെക്സ്റ്റ് ആൻഡ് ലെറ്റ് മീ ജസ്റ്റ് യു നോ സമ്മറൈസ് വാട്ട് Samson was saying. Let's go to the text and let us read that. Hallelujah. In the year that King Uzziah died, I also saw the Lord sitting upon a throne. Now mark that word. മലയാളത്തിൽ കർത്താവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. In the Old Testament, there was no Jesus. യേശു എന്ന് ചെയ്തിട്ടില്ല. പഴയ നിയമത്തിൽ വെളിപ്പെട്ടിട്ടില്ല. As we know today through the Gospels. സുവിശേഷങ്ങൾ നാം കേൾക്കുന്നത് പോലെ, അറിയുന്നത് പോലെ യേശു അന്ന് എന്ത് ചെയ്തിട്ടില്ല? ദേഹരൂപമായിട്ട് വെളിപ്പെട്ടിട്ടില്ല. In his body he was not manifest. But at times we see when people of God were in the presence of God, they had seen the manifest presence of God. ക്രിസ്തുവിന്റെ ദർശനം അവരെന്ത് ചെയ്തു? പ്രാപിച്ചു. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ വെളിപ്പാട് ദൈവം അവർക്ക് നൽകി. They had received the revelation of Jesus Christ. Now here when Isaiah is in the temple of God, he has
always been in the temple of God. He has seen many things in the temple of God, but today he's there for a different reason, with a different attitude, with a different intention, a different motivation. Yesterday I was talking to another young fellow, an Indian fellow, a pastor's son, and he, you know, as I shared, he, you know, just came to me and he asked, "Pastor, I think that I need to speak to you." I said, "Sure, yeah." He said, "Pastor, what do you think about our Indian churches?" I said, "What do you think about it?" That's one way of not giving a straight answer, okay? Ask that question back to them. What do you think about it? Okay? So that gives you some time to